ഈ നാടകം ഇനിയും ആവർത്തിക്കരുത്. കർത്താവിന്റെ ഹൃദയത്തെ വീണ്ടും കുത്തിപ്പിളർക്കരുത്. അഭിനയിച്ചവർ തകർത്തഭിനയിച്ചു. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ആ നാടകം എല്ലാ വാർത്താ ചാനലുകളും മത്സരിച്ച് സംപ്രേഷണം ചെയ്തു. നാടകം കണ്ട വിശ്വാസികൾ അമ്പരന്നു. അവരുടെ ഹൃദയം പിടഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു ഈ നാടകം? മാധ്യമങ്ങളെയെല്ലാം അതിരാവിലെ തന്നെ വിളിച്ചുണർത്തി വിശുദ്ധ കുർബാനയെ അവഹേളിക്കുക. സാത്താൻ ആരാധകർ പോലും മറഞ്ഞു നിന്ന് ചെയ്യുന്ന പ്രവൃത്തി മാധ്യമ കണ്ണുകൾക്ക് മുൻപിൽ പരസ്യമായി ചെയ്യുക. ഇത് ചെയ്തവർ അറിയുന്നുണ്ടോ അവർ ജീവനുള്ള ദൈവത്തിന്റെ കാൽവരി ബലിയെ പരസ്യമായി അവഹേളിക്കുകയാണെന്ന്? ഒരുപക്ഷെ അവർക്കറിയില്ല എങ്കിലും അതിന് ഒത്താശ ചെയ്തവർക്ക് അത് തീർച്ചയായും അറിയാം. വിജയിക്കാനുള്ള ഈ പോരാട്ടത്തിൽ ലക്ഷ്യം ഇത്തരം മാർഗങ്ങളെ സാധൂകരിക്കുമോ? അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ മാഹാത്മ്യം അറിയാത്തവരല്ലോ നാം. മാലാഖമാർ പോലും ഭയന്ന് വിറയ്ക്കുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അൾത്താരയിൽ കയറി നിന്ന് അതിക്രമം പ്രവർത്തിക്കുന്നതിനെ എന്തു പേരിട്ട് വിളിക്കും? കർത്താവിന്റെ തിരുസഭയിലെ ഏറ്റവും പരിശുദ്ധമായ കൂദാശ കർത്താവിന്റെ പ്രതിപുരുഷനായ വൈദികനാൽ അർപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ മാഹാത്മ്യവും വലുപ്പവും അറിയാത്ത മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ദിവ്യബലിയെ നിന്ദിക്കുമ്പോൾ നാടകത്തിൽ തകർത്തഭിനയിച്ച നിങ്ങൾ എന്തു നേടി? പക്ഷെ നഷ്ടം ഏറെയുണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര നഷ്ടം. കാരണം നിങ്ങൾ അവഹേളിച്ചത് കർത്താവിനെയാണ്, നിങ്ങൾ പീഡിപ്പിച്ചത് ക്രിസ്തുവിനെയാണ്. ഒന്നേ പറയാനുള്ളൂ, ഈ നാടകം ഇനിയും ആവർത്തിക്കരുത്. നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കരുത്. നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും കുത്തിപ്പിളർക്കരുത്. നമ്മുടെ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ സഭയെ, കുടുംബങ്ങളെ, തലമുറയെ നാശത്തിലേക്ക് വലിച്ചഴിക്കും. ഇതെല്ലാം കാണുമ്പോൾ വിശ്വാസികളായ സഭാമക്കൾ എന്തു ചെയ്യണം? നമ്മുടെ കർത്താവിനെ അധികമായി സ്നേഹിക്കണം. സഭയ്ക്കും സഭയെ അവഹേളിക്കുന്നവർക്കും വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് സഭയെ ശക്തിപ്പെടുത്തും, സഭയെ ഐക്യത്തിൽ വളർത്തും. ശുദ്ധ അമ്മയുടെ മാധ്യസ്യത്തിൽ നിങ്ങളെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കുള്ള ഈ നിയോഗം ഞാൻ ഒന്നുകൂടെ ശക്തമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത്, പ്രിയമുള്ളവരെ, എന്നെയും നമ്മുടെ സഭയിലെ പിതാക്കന്മാരെയും വേദനിപ്പിക്കുന്ന വലിയ ഒരു വിഷയമാണ്, അതായത് സുറമലബാർ സഭയുടെ ഐക്യവും സമാധാനവും വിശുദ്ധ കുർബാന അർപ്പണ രീതിയിലുള്ള വൈവിധ്യം നമ്മുടെ സഭയെക്കുറിച്ചൊക്കെ തെറ്റായ സാക്ഷ്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ അത് പരിഹരിക്കുന്നതിന് പരിശുദ്ധ സിംഹാസനം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ഒരേ രീതിയിൽ വിശുദ്ധ കുർബാനയെ അർപ്പിക്കണം. ആദ്യ ഭാഗം ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നും കാർമികൻ, രണ്ടാമത്തെ ഭാഗം ജനങ്ങളോടൊപ്പം അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്നും അർപ്പിക്കണമെന്നും, മൂന്നാമത് കൃതജ്ഞതാ പ്രാർത്ഥനകൾക്കായിട്ട് വീണ്ടും ജനങ്ങളുടെ മേൽ തിരിയാമെന്നും എന്നുമുള്ള ആ നിർദ്ദേശം അത് നമ്മുടെ സഭയുടെ ഐക്യത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്. ചുരുക്കം ചില പ്രദേശങ്ങളിൽ ചില വൈദികർക്ക് അത് സ്വീകരിക്കുവാനുള്ള ഒരു മടിയുണ്ട്, അതിൻ്റെ പേരിൽ ചില്ലറ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതേക്കുറിച്ച് ആകുലരാകേണ്ട, വർഷങ്ങളായിട്ട് നിങ്ങൾ സിനഡ് നിർദ്ദേശിച്ച ആ രീതി 1999 മുതൽ അനുഷ്ഠിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി അംഗീകരിച്ച് സഭയ്ക്ക് ഒന്നായി മുന്നേറുവാനുള്ള ആ ശക്തി നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം നാം എല്ലാവരും പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സമൂഹമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ശരിയായിട്ട് മനസ്സിലാകും. പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴല്ല, പിന്നെയും ചെല്ലുന്നത് ധ്യാനപൂർവ്വം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളൊറ്റയ്ക്കല്ല, നമ്മുടെ കുടുംബവും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കുടുംബങ്ങളുടെ കൂട്ടായ്മയായ സഭയിലാണ്, സാർവത്രിക സഭയിലാണ്.
നമ്മുടെ സിറ മലബാർ സഭയിലാണ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയാകുന്ന പ്രാദേശിക സഭയിലാണ് എന്നൊക്കെയുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ തിരിയും.